ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൺഗ്രാചുലേഷൻസ് പറയുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളതിന് കാരണം നിങ്ങൾ എല്ലാവരും എസ് എസ് സിയിൽ ഹിന്ദി വിഷയത്തിൽ എ പ്ലസ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ എ പ്ലസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു എന്നുള്ളത് ഓക്കെ ദെൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോക്കസ്ഡ് ഏരിയ थे थे थे। वन, 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 െ അതിലെ കുറച്ച് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അല്ലെ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ്ഡ് ഏരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അത് ഏതൊക്കെയാണ് ഒന്ന് ബീർ ബഹൂട്ടി സെക്കൻഡ് വൺ വ്യക്തി ബൈട്ട് വൺ ടൂട്ട പഹിയ ദ ഫോർത്ത് വൺ ഐ ആം കലാം കെ ബഹാനെ ദ വൺ ബഡാ ഈ അഞ്ച് പാഠങ്ങളാണ് നിങ്ങൾ കാര്യമായിട്ട് നല്ല തറവായിട്ട് പഠിക്കേണ്ടത് അല്ലേ ഇതുവരെ ബന്ധപ്പെട്ട പടുക്കഥ അതുപോലെ തന്നെ ഡയറി അതുപോലെ തന്നെ ആശയം എഴുതാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ പോസ്റ്റർ അതുപോലെ തന്നെ ബാത് ചീത്ത് അതുപോലെ തന്നെ ടിപ്പണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം തറവായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കണം എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കും അല്ലേ എ പ്ലസ് ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം തന്നെ അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തത് അല്ലേ അപ്പൊ ഈ ഒരു പാഠഭാഗം അഞ്ച് പാഠങ്ങൾ നിങ്ങൾ ഈ അതായത് ഈ ഒരു പാഠഭാഗം നന്നല്ല തറവായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ വർക്ക്സുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ കുറേ വർക്കുകൾ ആ വർക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് രണ്ട് തവണയെങ്കിലും എങ്കിലും എന്ത് ചെയ്യുക നോക്കുക ഇത് ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാക്കി പാഠങ്ങൾ പഠിക്കേണ്ടതിലെ മിസ്സേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാക്കിയുള്ള പാഠങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായും നോക്കണം എല്ലാ പാഠഭാഗം എന്ത് ചെയ്യുക മൊത്തത്തിൽ ഒരു രണ്ട് തവണ വായിക്കുക അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഇല്ലേ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക എന്നിട്ടൊന്ന് വായിച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പം ദെൻ അടുത്ത പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ കയ്യക്ഷണം എന്ന് പറയുന്നത് അല്ലേ നിങ്ങളുടെ കയ്യക്ഷണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതായത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആകുന്ന വിധത്തിൽ ഭംഗിയായിട്ട് നിങ്ങൾ എഴുതുക പ്ലസ് എന്ത് ചെയ്യുക അതായത് അതിൽ വരയിലോ തടയലോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ അതായത് ചിലവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലേ ഒരു വാക്ക് തെറ്റിപ്പോയി അല്ലേ അപ്പം അതിനെ ഇവിടെ എന്ത് ചെയ്തു അല്ലെ ഇങ്ങനെ വരച്ച് വരച്ച് ആവൃത്തി ഈടാക്കും ഇല്ലേ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാൻ ഒറ്റ വര ഇനി അഥവാ അബദ്ധം പറ്റിപ്പോയി വെച്ചോ ഒരു വരയിൽ എന്ത് ചെയ്യണം അവർ തടയിൽ അങ്ങനെയാണ് നിങ്ങൾ തടയേണ്ടത് ഓക്കെ അപ്പോൾ പരമാവധി ഭംഗിയുള്ള കയ്യക്ഷരത്തിൽ നിങ്ങൾ എഴുതുക നല്ല ഭംഗിയുള്ള കൈയക്ഷരം കാണുമ്പോൾ തന്നെ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് തോന്നും അതിനാണ് കയ്യക്ഷരം വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത പോയിന്റ് പറയാം അതായത് നിങ്ങൾ എന്ത് ചെയ്യാം അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ എന്ത് ചെയ്യുക ആദ്യം തന്നെ എഴുതുക അല്ലെ ആദ്യം തന്നെ ഈ അറിയാതെ അല്ലെ ഫസ്റ്റ് അത് ക്ലിയർ ആയിട്ട് ഓരോ നമ്പറോട്ട് അങ്ങനെ എഴുതണ്ട അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ആദ്യം നിങ്ങൾ എടുത്ത് എഴുതുക അപ്പം ഈ നോക്കുന്ന അല്ലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകനോ തോന്നും ആ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ ഓരോ കാര്യങ്ങൾ ഈ കുട്ടിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് കിട്ടു തരും ഓക്കെ അപ്പം അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതുക ഓരോ നമ്പർ ഇട്ട് അത് ഭംഗിയായിട്ട് തടയാതെ ഭംഗിയായിട്ട് എഴുതി എഴുതി വരിക ഓക്കെ അപ്പോൾ അടുത്ത പോയിന്റ് പറയാം അതായത് നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം എന്ത് ചെയ്യുക കുറേ അറിയാം കുറേ അറിയില്ല എന്നുള്ളതൊക്കെ ഉണ്ടാവും അല്ലേ അതെന്ത് ചെയ്യുക ഈ ആദ്യം നന്നായി അറിയാവുന്ന എഴുതിന് ശേഷം മാത്രമേ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആ കുറച്ചറിയാം അറിയില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉത്തരം അല്ലെ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക അവിടെ എഴുതുക ഓക്കെ ഒട്ടും അറിയാത്തതെന്ന് മാത്രം നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ പിന്നെ നിങ്ങൾ എന്തു ചെയ്യുക പരമാവധി എന്ത് ചെയ്യുക എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അതായത് എൺപത് മാർക്കിന്റെ ചോദ്യം അതിൽ നിങ്ങൾ അത്രയേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതുക ഓക്കെ പിന്നെന്ത് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല വെച്ചിട്ട് ഒന്നും വിട്ടുകളയൊന്നും വേണ്ട ആ ഒരു ചോദ്യം നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആ അല്ല പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരുവിധ ഉത്തരൊക്കെ കിട്ടും അല്ലേ അപ്പം ഒട്ടും അറിയാത്തതുപോലും എന്ത് ചെയ്യുക കുറച്ച് ആവുന്ന വിധത്തിൽ തീർച്ചയായും മറിച്ച് അങ്ങോട്ട് വാക്കുകളൊക്കെ ഇട്ടെന്ത ചെയ്യുക എഴുതുക ചില ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട് അതായത് ചോദ്യ പേപ്പർ അതേപോലെങ്ങും എഴുതും അല്ലെ അങ്ങനെ എഴുതാൻ വേണ്ടി പാടില്ല കേട്ടോ അത് മോശമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അതുപോലെ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കുക കോപ്പി കോപ്പിയിടിക്കാനൊന്നും വേണ്ടി പാടില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതുക അപ്പൊ തന്നെ നിങ്ങൾക്ക് പരമാവധി മാർക്ക് കിട്ടും അതായത് ഈ പേപ്പർ നോക്കുന്ന ആ അധ്യാപകര് എന്താന്ന് വിചാരിക്കുന്നത് അധ്യാപികമാരൊക്കെ എന്താ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് തരിക എന്നുള്ളതാണ് വിചാരിക്കുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട രീതി നല്ല വൃത്തിയായിട്ട് എഴുതണം ഇല്ലേ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഇല്ലേ നിങ്ങളൊരു മോഡൽ എക്സാം ഓൾറെഡി എഴുതിയതാണ് ഇല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടിപ്പണി എന്നുള്ളതിന് ഇല്ലേ ടിപ്പണി എന്നുള്ളത് രണ്ട് കവിത കാണു വരിക അത് ഏതൊക്കെയാണ് ഒന്ന് ടൂട്ടാ പഹിയാണ് മറ്റേത് ഹദാശാസ്യക്തി ബൈട്ട് ഗയാഥ എന്നുള്ള ഈ രണ്ട് കവിതകൾക്കാണ് എന്ത് വരുന്നത് ടിപ്പണി ആയിട്ട് വരുന്നത് അപ്പൊ ഈ രണ്ട് കവിതയും ടിപ്പണി നിങ്ങൾ എന്ത് ചെയ്യുക തറുമായിട്ട് പഠിക്കുക കുറച്ച് വരികൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ ഓക്കെ അപ്പം ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പം നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പടുക്കഥ എന്നുള്ളതാണ് ഇല്ലേ പടുക്കഥ എന്ന് പറഞ്ഞ എന്താണ് തിരക്കഥയാണ് അങ്ങനെ തിരക്കഥ നമ്മളെങ്ങനെ എഴുതുക ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെ എഴുതുക അല്ലേ അറിയാം ദൃശ്യ ഏക്ക് അല്ലെ ദർശി ദൃശ്യ തീൻ ഇല്ലേ അങ്ങനെയാണ് സീൻ നമ്പർ വൺ അല്ലേ സീൻ നമ്പർ ടു അതുപോലെ അല്ലേ അപ്പോൾ അതിന് ഹിന്ദിയിൽ പറയുന്നതാണ് ദൃശ്യ എന്നുള്ളത് അല്ലേ അത് കഴിഞ്ഞ് പിന്നെ സമയം അതുപോലെ സ്ഥാന് അല്ലേ പിന്നെ കണ്ടന്റ് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി അറിയുമായിരിക്കും അല്ലേ അപ്പോൾ ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എഴുതുക ഓക്കെ ദെൻ ഡയറി ഇല്ലേ ഡയറിക്കും ഒരു ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഇതും അഞ്ച് മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഫോർമാറ്റ് പ്രകാരം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ ദെൻ കവിതയുടെ ആശയം ചോദിക്കാം അല്ലേ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഏതാ ടൂട്ടാ പഹിയൻ്റെ ആശയം എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതും അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ച് വരികൾ അല്ലേ അതിൻ്റെ ആശയമൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭംഗിയായിട്ട് എഴുതുക ഓക്കെ മിനിമം ഒരു അഞ്ച് വരിയെങ്കിലും ഓക്കെ ദെൻ പോസ്റ്റർ പോസ്റ്റർ നിങ്ങൾക്ക് അറിയാം അല്ലെ പോസ്റ്റർ ഒരു കോളത്തിലായിട്ട് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് അല്ലെ പെൻസിലും സ്കെയിലൊക്കെ വെച്ച് വരച്ചിട്ട് എന്ത് ചെയ്യുക ഭംഗിയായിട്ട് എഴുതുക കുറച്ച് വിരിക്കുകൾ മാത്രമേ ഇവിടെ വേണ്ടതുള്ളൂ അല്ലേ ആ ഒരു അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക ഓക്കെ രപ്പെട്ട് രപ്പെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റിപ്പോർട്ട് ആണ് അല്ലേ നിങ്ങൾ എല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ എന്താണ് ഫസ്റ്റ് വലിയൊരു ഹെഡ് അല്ലെ ഹെഡ്ലൈൻ എഴുതണം അല്ലേ ഒരു ഹെഡിങ് വേണം അല്ലേ അതിൻ്റെ തായ് സ്ഥലം എഴുതുക ദെൻ റിപ്പോർട്ട് ഇല്ലേ അങ്ങനെ ആ ഒരു ഫോർമാറ്റൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക അതും എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ പിന്നെ പറയുന്നത് പത്ര ഇല്ലേ പത്ര എന്ന് പറഞ്ഞ എന്താണ് ലെറ്റർ ആണ് അല്ലേ ലെറ്റർ എങ്ങനെയാണ് എഴുതുക ഇല്ലേ അറിയാലോ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ല കാര്യങ്ങളൊക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് ദെൻ ബാക്കി പിരാമിഡ് പറഞ്ഞു കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ രണ്ട് മാർക്കിനെ മാർക്കിന് അതിന്റെ അതിൻ്റെ ഒക്കെ ഓൾറെഡി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക കാര്യമായിട്ട് പഠിച്ച് വയ്ക്കുക ഇല്ലേ ഓർമ്മച്ച് നോക്കണ്ട എന്താ ആദ്യത്തെ അല്ലെ അഞ്ച് പാഠം ഇതിന് ബാക്കിയുള്ള പാഠങ്ങളൊക്കെ മിസ്സായി വരുന്ന വെച്ചാൽ വരും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ എല്ലാം നോക്കണം ഏ അതായത് നമ്മുടെ ഉദ്ദേശം എന്താണ് എസ് എസ് സി പരീക്ഷയിൽ ഹിന്ദി വിഷയത്തിന് എ പ്ലസ് വാങ്ങിക്കുക എ പ്ലസ് നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ കയ്യക്ഷരം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഫോക്കസ്ഡ് ഏരിയ അല്ലെങ്കിൽ അഞ്ച് പാഠങ്ങൾ നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വർക്കുകളും എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം പിന്നെ ബാക്കിയുള്ള പാഠങ്ങൾ ഒന്ന് രണ്ട് തവണ വായിക്കണം അല്ലേ വായിക്കിയാൽ അതിൻ്റെ വർക്കുകളും ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടാവണം അല്ലേ പിന്നെ കയ്യക്ഷണം വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെയോ പിന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ പരമാവധി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെയോ ആ അപ്പോൾ ചോദ്യ പേപ്പർ അതുപോലെ എഴുതി ഒക്കാനൊന്നും പാടില്ല അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് നിങ്ങളെല്ലാം ഒരുവിധം പഠിച്ചതാണെന്ന് അറിയാം എങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി എന്ന് മാത്രം ഓക്കെ അപ്പം നിങ്ങൾക്ക് തീർച്ചയായും എ പ്ലസ് ഹിന്ദി വിഷയത്തിൽ എ പ്ലസ് തന്നെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുകയാണ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ഉന്നത വിജയം തീർച്ചയായും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ധന്യവാദ്